ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. 16 സംസ്ഥാനങ്ങളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 മണ്ഡലങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നത്. 1625 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുമ്പോൾ വോട്ടിംഗിനായി 700,000 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ എല്ലാ സീറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് ഇന്നാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചെങ്കോല് സ്ഥാപിച്ചു തുടങ്ങിയതാണ് BJP തമിഴ്നാട് തിരഞ്ഞെടുപ്പ് പദ്ധതി. തമിഴ്നാട്ടിലെ ആഭരണശാലയിൽ നിർമ്മിച്ച് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് തിരുവാടുത്തുറൈ അധീനത്തിന്റെ പ്രതിനിധി കൈമാറിയ ചെങ്കോല് നെഹ്റുവിന്റെ ജന്മവസതിയായ അലഹബാദിലെ ആനന്ദ് ഭവനിൽ നിന്നെടുത്ത് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്ത് സ്ഥാപിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മനസ്സിൽ ദീർഘമായ തമിഴ് മണ്ണ് പദ്ധതികൾ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളിലേക്കും ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. എംകെ തമിഴ്മാനില കോൺഗ്രസ് AMMK തുടങ്ങിയ പ്രാദേശിക കക്ഷികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന BJP സംസ്ഥാനത്തെ തവണ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ഇതുവരെ പുറത്തുവന്ന അഭിപ്രായ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന കോയമ്പത്തൂർ മണ്ഡലത്തിൽ. കെ അണ്ണാമലൈ നടത്തിയ പ്രചാരണ പരിപാടികൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ BJPയുടെ തിരഞ്ഞെടുപ്പ് റാലികളിലേക്ക് വൻ ജനക്കൂട്ടമാണ് ഒഴുകിയെത്തിയത്. കോയമ്പത്തൂരിൽ അണ്ണാമലൈക്ക് അനുകൂലമായി ശക്തമായ തരംഗമുണ്ടെന്ന വിലയിരുത്തൽ ശരിവയ്ക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന അഭിപ്രായ സർവേ. തമിഴ്നാട്ടിലെ പ്രമുഖ ദിനപത്രമായ ദിനമലർ പുറത്തുവിട്ട അഭിപ്രായ സർവേയിൽ കോയമ്പത്തൂരിൽ അണ്ണാമലൈ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് പ്രവചനം. 40% വോട്ട് നേടി BJP സ്ഥാനാർത്ഥി അണ്ണാമലൈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുമെന്ന് ദിനമലർ സർവേ പറയുന്നു. രണ്ടാം സ്ഥാനത്ത് വരുന്ന DMK സ്ഥാനാർത്ഥി ഗണപതി P രാജ്കുമാറിന് 28% വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നാണ് അഭിപ്രായ സർവേ വോട്ടെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. 27% വോട്ടുമായി AIADMK സ്ഥാനാർത്ഥി സിംഗെ രാമചന്ദ്രന് 3rd സ്ഥാനത്തായിരിക്കും എത്തുക. നാം തമിഴർ കക്ഷിയുടെ കലാമണി 6% വോട്ട് പിടിക്കുമെന്നും ദിനമലർ പ്രീപോൾ സർവേ വ്യക്തമാക്കുന്നു. DMKയുടെ അഴിമതിക്കും കുടുംബാധിപത്യത്തിനും എതിരെ ശക്തമായി ശബ്ദിക്കുന്ന അണ്ണാമലൈ പ്രചരണ രംഗത്ത് വലിയ ഓളമാണ് സൃഷ്ടിച്ചത്. മണ്ഡലങ്ങളിലെ 6 നിയമസഭാ സീറ്റുകളിൽ 5 നിലവിൽ AIADMKയുടെ കൈകളിലാണ്. കോയമ്പത്തൂർ സൗത്തിൽ നിന്ന് BJP നേതാവ് വാനതി ശ്രീനിവാസനാണ് ജയിച്ചത്. AIADMKയുടെ പിളർപ്പിനെ തുടർന്നുള്ള സാഹചര്യം കോയമ്പത്തൂരിൽ BJPക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷ ാണ് കെ അണ്ണാമലൈ. ദിനമലർ സർവേ വിരൽ ചൂണ്ടുന്നതും ഇതിലേക്ക് തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ RSSനും BJPക്കും മികച്ച അടിത്തറയുള്ള മണ്ഡലമാണ് കോയമ്പത്തൂർ. 1998-ലും 1999-ലും കോയമ്പത്തൂർ ലോക്സഭാ സീറ്റിൽ നിന്ന് BJPയുടെ CP രാധാകൃഷ്ണൻ വിജയിച്ചിട്ടുമുണ്ട്.